വികസനത്തെ എതിർത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരാള് പോലും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ച മുഴുവൻ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കി. അന്ന് പൂർത്തിയാക്കാൻ സാധിക്കാതെ വെച്ച പരിപാടികൾ ഒരെണ്ണം പോലും 6 വർഷം കിട്ടിയിട്ടും ഇടതു മുന്നണിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ലൈറ്റ് മെട്രോ കോഴിക്കോട്, ലൈറ്റ് മെട്രോ തിരുവനന്തപുരം എന്തായി, യാതൊന്നും മുമ്പോട്ട് നിന്നേക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വികസനത്തെ യു ഡി എഫ് എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല. എനിക്ക് മുഖ്യമന്ത്രിയോടൊന്ന് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഇന്നിപ്പം പാവപ്പെട്ട കർഷകന്റെ ഭൂമിയിൽ കല്ലിടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പോലീസിനെ ഉപയോഗിക്കുക. ഇന്ന് പോലീസിന്റെ മുഖ്യമായ ജോലി ഇന്ന് ഈ കർഷകന്റെ ഭൂമിയിൽ യാതൊരു നടപടിക്രമവും പാലിക്കാതെ കല്ലിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കല്ലിടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കേരളത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഒന്ന് പ്രസിദ്ധീകരിക്കാമോ? റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം, നടത്തിയ റിപ്പോർട്ടിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം. 64,000 കോടി രൂപ ഈ പ്രോജക്ടിന് ചെലവാകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ നീതി ആയോഗ് അതിന്റെ നേരെ ഇരട്ടിയാണ് പറയുന്നത്, 1,25,000 കോടി. 1,25,000 കോടി, 65,000 കോടി രൂപയുടെ വ്യത്യാസമാണ്. എന്നാ ശരി, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. ഇത് സാമ്പത്തികമായി വയബിളാകുമോ? കേരളത്തിന്റെ വികസനത്തിന് ഇത് സഹായകരമാകുമോ? അതുപോലെ പരിസ്ഥിതി സംബന്ധിച്ച് പഠനം നടത്തിയതിന്റെ റിപ്പോർട്ടുണ്ടോ? അത് എന്തുകൊണ്ട് ഇതൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇത് സംബന്ധിച്ച് ജനങ്ങൾ ഉയർത്തുന്ന സംശയങ്ങൾക്കൊന്നും മറുപടി പറയാതെ അധികാരം ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് ഇത് നടത്താനാണ് ഭാവമെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. വികസനത്തെ എതിർക്കുകയല്ല, വികസനം നാടിനെ തകർക്കരുത്. ഇന്ന് ഇതിന്റെ വിശദാംശങ്ങളൊന്നും വെളിപ്പെടുത്താതെയാണ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രോജക്ട് തുടങ്ങുന്നതിന് ചില പ്രാരംഭ നടപടികൾ വേണ്ടേ? അത് ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങളുടെ സഹകരണം കൂടെ ലഭിക്കണമെങ്കിൽ, ജനകീയ പങ്കാളിത്തം വേണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു, എന്തിനു വേണ്ടി നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷെ ഇന്ന് വരെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതല്ലാതെ ഒരു കാര്യവും വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അതിശക്തമായ സമരം മുഖ്യമന്ത്രി ഇന്ന് തിരക്കിട്ട് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ കാര്യങ്ങളൊന്നും ജനങ്ങളെ ധരിപ്പിക്കാതെ രഹസ്യമായി നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടിക്കെതിരെ ശക്തമായ പോരാട്ടം ഐക്യ ജനാധിപത്യ മുന്നണി തുടങ്ങുന്നു. അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ട്. എല്ലാ പിന്തുണയും, എല്ലാ സഹകരണവും, എല്ലാ പങ്കാളിത്തവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.